അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മോൺസ്റ്ററിൻ്റെ അഭിപ്രായമാണ്. എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. ഒരുപാട് റിവ്യൂസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇടിവെട്ട് റിവ്യൂ ആണ്, എൻ്റെ അഭിപ്രായമാണ്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകും. വളരെ ഇടിവെട്ടായിട്ടുള്ള ട്രെയിലറായിരുന്നു മോൺസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ്റെ കിടിലൻ ലുക്ക്, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ എന്തൊക്കെയോ സസ്പെൻസ് ത്രില്ലർ പോലെ, അതുപോലെ തന്നെ വൈശാഖ് പറഞ്ഞ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പോൾ കേരള സിനിമ കാണാത്ത വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള കഥ, അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു മോൺസ്റ്ററിനെ കുറിച്ച് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതൊന്നുമല്ല മോൺസ്റ്റർ, വേറെ ലെവലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണാനായിട്ട് ടിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അതിലെ ഒരു 15 രൂപയ്ക്ക് മാത്രം നമ്മൾക്ക് മുതലാവുന്ന ഒരു സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മോഹൻലാലിൻ്റെ വലിയൊരു ഫാനാണ്, മമ്മൂക്ക ഫാനുമാണ്, രണ്ടാളുടെയും ഫാനാണ്. പക്ഷെ എന്നാലും കുറച്ചൊരു ഇഷ്ടം കൂടുതൽ മോഹൻലാലിനോട് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് അത്രയധികം ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ അളിഞ്ഞ കഥകളിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഈ അഭിനയിക്കുന്നത് എന്നാണ് ഒന്നും മനസ്സിലാവാത്തത്. ഈ ശരിക്കും കഥ കേൾക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് ഡൗട്ടാണ്. ആറാട്ടിൻ്റെയൊക്കെ ഒരു അനിയനായിട്ടും ഏട്ടനായിട്ടൊക്കെ മാറ്റാവുന്ന ഒരു സിനിമയാണിത്. ശരിക്കും പറഞ്ഞാൽ അതിൽ കൊടുത്ത പോലൊന്നും അല്ല കാര്യങ്ങൾ. ഇതിൽ എവിടെയാ കഥ എന്നാണ് പൂർണ്ണമായിട്ടും മനസ്സിലാവാത്തത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കൊണ്ട് കഴിയാത്ത കുറച്ച് വേർഡ്സൊക്കെ അങ്ങനെ കൊണ്ട് പറയിപ്പിക്കുക, എന്തൊക്കെയോ പോലെ. എനിക്കൊരു ഒന്നൊരു സിങ്ക് ആവുന്നില്ല ആള്. ഇതല്ല നമ്മൾ ആരും മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതേ അല്ല. ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇതേ അല്ല. ഏട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ഇതൊരു മാതിരി, എന്താ പറയുക, നമുക്കത് ദഹിക്കണില്ല. ആളുടെ കാണിക്കലും ഒന്നും നമുക്ക് ദഹിക്കുന്നേ ഇല്ല. ശരിക്കും വൈശാഖൻ പോലൊരു സംവിധായകൻ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം പുലിമുരുകനൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പുലിമുരുകൻ അങ്ങനെയല്ല, എന്നാലൊരു ഇങ്ങനെ ഒരു ചളിപ്പടമൊക്കെ എങ്ങനെ ഇറക്കുന്ന ആലോചിച്ചിട്ടാണ് മനസ്സിലാവാത്തത്. ഫസ്റ്റ് ഹാഫ് വരെ ഒക്കെ കണക്ക് തന്നെയാണ്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു തവണ ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ ഒരു തവണ ഒന്ന് വേണമെങ്കിൽ കണ്ടിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാണിക്കലും നടക്കലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ അതൊന്നും ഒരു വലിയ മോഹൻലാൽ ഫാനായിട്ട് പോലും എനിക്ക് പോലും അത്രയ്ക്കാണ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും അല്ല ആളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ശരി, ഇപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ വിടുക. എല്ലാം ഇപ്പോൾ നമുക്ക് ആ സിനിമയിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും ഓർത്ത് വയ്ക്കാനുള്ള ഒന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നു, എന്തൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു, എന്തൊക്കെയോ വരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു സിനിമ. കുറച്ച് ചളിയായിട്ടുള്ള ഡയലോഗുകൾ, ചളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കാര്യമായിട്ടുള്ള പ്രത്യേകിച്ച് വലിയ നമുക്ക് എടുത്ത് ആലോചിച്ച് പറയത്തക്ക ഒന്നും തന്നെ ആ സിനിമയിലില്ല. ഒന്നും പറയാനില്ല. ശരിക്കും ഒരു ഡീഗ്രേഡിങ് ആണെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു 100ൽ 15 മാർക്ക്, 100ൽ 15 മാർക്കാണ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുള്ളൂ. കാരണം അത്രയും നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ കാര്യമൊക്കെ വിടുക. പക്ഷെ എന്നാലും ഒരു 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 സെറ്റായില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത പടം നോക്കാം. ലാലേട്ടൻ കുറച്ചുകൂടെ സിനിമയും സ്റ്റോറിയൊക്കെ നിങ്ങൾ തന്നെയാണോ ഇനിയിപ്പോൾ അത് ഈ കഥ തിരഞ്ഞെടുക്കുന്നത്, തിരക്കഥ തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മാനേജേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അവരാരെങ്കിലും ആയിരിക്കും, എന്തായാലും അറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ചളിപ്പടങ്ങളൊന്നും കയറി ചെന്ന് അഭിനയിക്കരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാളും ഒരുപാട് ഭീകരമായിട്ടുള്ള ആരാധകരുള്ള ഒരു വലിയൊരു ലെജൻഡാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പടങ്ങൾ അഭിനയിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവ് അടിക്കും. കാരണം ഇത്രയധികം ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഇതുപോലുള്ള ചവറ സിനിമകളൊക്കെ കയറി എടുത്തിട്ട് എന്തിനാ വെറുതെ ഉള്ള വില കൂടെ കളയുന്നത്? നിങ്ങളല്ലെങ്കിൽ വേറെ റേഞ്ച് മനുഷ്യനാണ്. നിങ്ങളൊക്കെ ഇത്രയും ചവറ സിനിമകളിലൊന്നും അഭിനയിക്കരുത്. അതിൻ്റെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചവറ സിനിമകൾ, ഇതൊരു പേഴ്സണൽ അഭിപ്രായമാണ്. ഈ അഭിപ്രായം കേട്ടിട്ട് ആരും സിനിമ കാണരുത് എന്നല്ല കേട്ടോ. അത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉള്ളൊരു അഭിപ്രായമാണ്. പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. ചിലവർക്ക്, ഞാൻ കുറച്ച് പേരുടെയൊക്കെ റിവ്യൂ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ പറയുന്നവർ. ചിലപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ നന്നായിട്ടുണ്ടാകും വീഡിയോ. ഈ പറയുന്ന കേട്ട് ഒരിക്കലും കാണാതിരിക്കരുത്. കാണുക, എന്നിട്ട് വിലയിരുത്തുക എന്താണ് കഥ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് അതിനൊരു മാർക്ക് ഇടുക. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. കുറച്ചുകൂടെയൊക്കെ ഒരു നല്ല കഥ സെലക്ട് ചെയ്യുക. പോട്ടെ.